ഹായ് നമസ്കാരം. വല്ലാത്തൊരു സന്തോഷത്തിന്റെ സമയമാണ് ഇപ്പോ. സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഒരു അവാർഡ് വിന്നർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം, നമ്മളെല്ലാവരും നെഞ്ചിൽ ഒരുപാട് സ്നേഹത്തോടെ സൂക്ഷിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച നമ്മുടെ ടീമിനെ കൂടി ഉണ്ടെന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. മണികണ്ഠന് ഇപ്രാവശ്യത്തെ ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ എന്നുള്ള സ്റ്റേറ്റ് അവാർഡ്. ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ചേട്ടൻ്റെ കൂടെ ആഘോഷിക്കാൻ കഴിഞ്ഞു. പിന്നെ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്രൊമോട്ട് ചെയ്യുന്ന മീഡിയ ഇവരൊക്കെ അവരുടെ കൂടെ നിന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞ സന്തോഷം. പിന്നെ കരച്ചിൽ സന്തോഷം. അത് എങ്ങനെയാണ് നന്ദി പറയില്ല, നന്ദി പറയേണ്ടതല്ല, നന്ദിയോടെ ജീവിക്കേണ്ടതാണ്. ജീവിച്ച് ഇനിയും ഉത്തരവാദിത്തം കൂടി അതിനനുസരിച്ച് നല്ല നല്ല രീതിയിൽ എൻ്റെ സ്വഭാവത്തിലായാലും അഭിനയത്തിലായാലും നല്ല സ്വഭാവം നടന്നു നല്ല സ്വഭാവമുള്ള മനുഷ്യനും ആവാൻ ഞാൻ ശ്രമിക്കും. ഇടിയും കൊണ്ട് ചമ്പാറികള് നിനക്കെടുക്കണം. ഡയലോഗ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തിരിച്ചെടുക്കലായിരുന്നു, ഒരു പിടിച്ചടക്കലായിട്ട് നമുക്ക് കാണേണ്ടതാണ്. ഇപ്രാവശ്യത്തെ അവാർഡുകളിൽ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. വിനായകൻ അവാർഡ് കിട്ടുന്നു, മണികണ്ഠൻ അവാർഡ് കിട്ടുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വലിയ മാറ്റത്തിന്റെ കാഴ്ചകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മൾ ഇപ്രാവശ്യത്തെ ഈ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. സോ വി ഓൾ ആർ ഗോയിങ് ടു എൻജോയ് വിത്ത് മണികണ്ഠൻ. ഒരു കൈയടിയും കൂടി കൊടുത്ത് നമുക്ക് ഇത് അവസാനിക്കാം.